ഹായ് ഗൈസ് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മ ഹോസ വീഡിയോ സ്വാഗതം എന്ത് നമ്മ ഹോസ വീഡിയോ സ്വാഗതം അതെ അതെ ഗസ്സി ഏത് ഭാഷയാണ് ഏത് ഭാഷയാണ് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു പുതിയ ചാലഞ്ച് ആയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കുറച്ച് കമൻറ്റ്സ് കിട്ടി അതിൽ നിങ്ങൾക്കിവിടെ കാണാം അപ്പം കമൻറ്റ് എന്നാന്ന് വെച്ചാൽ ഒരു സ്മെൽ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്മെൽ ചാലഞ്ച് ആണല്ലോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സ്മെൽ ചാലഞ്ചിലേക്ക് കടക്കാം ചെയ്യാൻ പോകുന്നത് ഞാനും ചിക്കുമാണ് ഇവ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ചാലഞ്ചിലേക്ക് കടക്കാം അപ്പോൾ അവൻ സാധനം എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക എന്നാൽ മാത്രം നമ്മളെ വീഡിയോ സജഷനിൽ മേലേക്ക് കയറിപ്പോവും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചിക്കുവിൻ്റെ കണ്ണ് കേട്ടോ അവൻ സാധനം എടുത്ത് വരുമ്പോഴേക്ക് ചിക്കുവിൻ്റെ കണ്ണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചിക്കുവ ചെയ്യാൻ പോകുന്നു അപ്പം ഓൾറെഡി നമുക്ക് ഈ മൂന്ന് ലെവൽ രണ്ട് ലെവൽ ഉണ്ടല്ലേ രണ്ട് ലെവലിലാണ് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ലെവലിൽ എന്ന് വെച്ചാൽ മൂന്ന് സാധനങ്ങൾ ചിക്കുവിന് സ്മെൽ ചെയ്യാൻ കൊടുക്കും അത് കഴിഞ്ഞിട്ട് മൂന്ന് സാധനം എനിക്ക് സ്മെൽ ചെയ്യാൻ തരും സെക്കൻഡ് ലെവലിൽ വെച്ചാൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണല്ലേ അപ്പൊ അതെങ്ങനെയാണ് നമ്മള് കുട്ടാപ്പിനെ കൊണ്ട് ഒരു സാധനം വായിലിട്ട് ചവിപ്പിക്കും അപ്പൊ സെക്കൻഡ് ലെവലിൽ എന്ന് വെച്ചാല് അവൻ ഒരു സാധനം കഴിക്കും എന്നിട്ട് അവൻ ബ്ലോ ചെയ്യും പുറത്തേക്ക് അപ്പൊ ആ സ്മെല്ലിൽ നിന്നാ നമ്മൾ രണ്ടാളും കൂടി ആരാ ഫസ്റ്റ് ഗസ് ചെയ്യുന്ന അവർക്ക് പോയിന്റ് അപ്പൊ ഇതാണ് നമ്മളെ ഗെയിം ചാലഞ്ച് അപ്പൊ നമുക്ക് ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ആയിട്ടി മൂന്ന് പ്രാവശ്യം അധികം ചാൻസ് ഒന്നുമില്ല ഇതൊന്നും സാധനോ ആലോചിക്കോ നെയിൽ പോളിഷ് അല്ല ഒറ്റ കേസ് ഇതിനും ഒരു കേസും കൂടി ഇല്ലേ ഒന്നുകൂടി സ്മെൽ ചെയ്യുന്ന ഒറ്റ ഒരിക്കലും കൂടി ലാസ്റ്റ് സ്മെൽ അത് നമ്മുടെ ഫാബ്രിക് പെയിന്റാ ചിക്കച്ചിന്റെ ഫേവറേറ്റ് സാധന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത സാധന എന്റെ ഫാബ്രിക് പെയിന്റ് തന്നെയാണ് അടുത്ത അല്ല ഇത് എന്റെ അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകാലേ അടുത്ത കുറച്ചും കൂടി ടഫ് സാധനം കേട്ടോ പിന്നെ നിങ്ങളെ ടഫ് എനിക്ക് അറിഞ്ഞൂടെ ഉണക്കാണോ ഉണക്ക് തുറക്കട്ടെ തോറ്റോ വല്ല വൃത്തിയായിട്ട സാധനം എന്തോ ഒരു പോയിന്റ് ആയിട്ട് ഫസ്റ്റ് റൗണ്ടില് ചിക്കുന്റെ സ്വന്തം പ്രശ്നമാണ് അപ്പൊ ഫസ്റ്റ് റൗണ്ടില് ചിക്കുവിന് ഒരു പോയിന്റ് മൂന്ന് സാധനത്തിൽ ആകെ ഒറ്റ സാധനം മാത്രമേ ഗസ് ചെയ്തിട്ടുള്ളൂ നമുക്ക് അടുത്തേക്ക് പോകാം അല്ല അടുത്ത ഞാനാണ്
മൂക്കിനും വായിക്കൊന്നും മൂട്ടിക്കല്ലേ ഇത് കാണുന്നുണ്ട് സത്യം പറയണം ഇല്ല കാണുന്നില്ല അക്ക് പുള്ളി ഇട്ടാ എനക്കൊന്ന് തട്ടി പറഞ്ഞിട്ടായിരുന്നു ചാലഞ്ച് അല്ലേ ഗരം മസാല പോലത്തെ എന്തോ സാധനം ഇത് ഇല്ല ഇത് നമ്മളെ ബിരിയാണിക്ക് ഇടുന്ന സാധനല്ല എന്നതിന്റെ പേര് പട്ട അതന്നെ പട്ട ഓക്കെ മണ്ടത്തി എനക്കൊത്തരി ഇങ്ങോട്ട് പറഞ്ഞ ഗൈസ് എന്താ ചെയ്യാ ബിരിയാണിക്ക് ഇടുന്ന സാധനം ഞാൻ ഗ്രാമ്പു അല്ല അല്ലേ ഞാൻ മറ്റേ മരം പോലത്തെ സാധനം അല്ലേ ഒന്നും കൂടി ഇത് നമ്മളെ ഫാഷൻ ഫ്രൂട്ടാ ഫാഷൻ ഫ്രൂട്ടിന്റെ സ്മെല്ല് നമ്മ നേരത്തെ സത്യം പറയണം ഇല്ലില്ല ആ സ്മെല്ല് പെട്ടെന്ന് അടിച്ച് പച്ചേന്റെ സാധനം ഇത് നേരത്തെ നമ്മ പറിച്ച രാവിലെ പറിച്ചതാ ഇത് ഭസ്മം അയ്യോ ഇത്ര സിമ്പിൾ സാധനമല്ല ബസ് സ്റ്റേജ് ഒക്കെ കിട്ടിയത് അപ്പൊ രണ്ട് പോയിന്റ് അടിച്ചു കണ്ണുറന്നൂടെ എനിക്ക് രണ്ട് പോയിന്റ് ചിക്കുന് ഒരു പോയിന്റ് ഫസ്റ്റ് ലെവല് ഭസ്മല്ല ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണ് അപ്പൊ നമ്മ സെക്കൻഡ് ലെവലിലേക്ക് പോവാന്ന് സെക്കൻഡ് ലെവലിൽ നമ്മ രണ്ടാളും കണ്ണു കൊത്തും ഇവൻ വായിലൊരു സാധനം ഇട്ടിട്ട് ബ്ലോ ചെയ്യുമ്പോൾ നമ്മൾ അത് എന്താ സ്മെല്ല് കണ്ടുപിടിക്കണം ആര ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ അവർക്ക് പോയിന്റ് റെഡി നോക്ക് കണ്ണട്ടാ ചിക്കോ കറക്റ്റ് ഇട്ടണേ മൂക്ക് കിട്ടിയ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓ മോനെ മോനെ തിന്നാൻ പറ്റുന്ന സാധനം എടുക്കൂ ചിക്കോ ഏടാ നമ്മള് മുഖം കറക്റ്റാന്ന് പറയണേ നീ തല പിടിച്ചിരുന്നു ആയെങ്കിൽ നമ്മളെ തല ഇതാക്കിയാ തീരാ ഊടിയാ പാലാ ബിസ്ക്കറ്റ് മനസ്സിലാവുന്നു ഞാനൊക്കെ കുറച്ചും കൂടി ടഫായിരിക്കും സെക്കൻഡ് ലെവലിൽ സ്മെല് കിട്ടുന്നില്ല വയനാട്ടും വരുന്നു വയനാട്ടല്ലേക്കും നാരങ്ങ നാരങ്ങന്റെ സ്മെല് അടിച്ചു എനിക്ക് അല്ല അപ്പം എനക്ക് സെക്കൻഡ് ലെവലില് ഒരു പോയിന്റ് ചിക്കുന് രണ്ട് പോയിന്റ് എനിക്ക് രണ്ട് നേരത്തെ ഒന്ന് സാനിറ്റൈസർ മാത്രമേ പറഞ്ഞുള്ളൂ ഒരു സാധനം കൂടി ലാസ്റ്റ് ടൈ ബ്രേക്കർ ആയിട്ട് നമുക്ക് ഒരു സാധനം കൂടി വെക്കാം കുറച്ച് ടഫ് ആയിട്ടില്ല നിങ്ങൾ എടുത്തിട്ടോ ഈ മൂക്ക് നമ്മളെ രണ്ടാടി നടുക്ക് വെക്കണേ
ഒന്നും കൂടി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പിന്നെ നിങ്ങ പറയണത് ആരാ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഈടടി നടന്നുകൊണ്ട് നിൽക്കുവാണ്. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ പുതിയ പുതിയ ചാലഞ്ചസ്, പ്രാങ്ക്സ്, അതേപോലെ റിയാക്ഷൻ വീഡിയോസ് ആൻഡ് ആർട്ട് വർക്ക്, കുറച്ച് ആർട്ട് വർക്കും കൂടി വരാനുണ്ട്. ചിക്കുവിൻ്റെ കലാവിരുദുകൾ ഇനി നമ്മളെ യൂട്യൂബ് ചാനലിൽ കൂടി വരാനുണ്ട്. അപ്പം അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ.